നമസ്കാരം ദിസ് ഇസ് ഫിനാസ് അബൂബക്കർ ഫ്രം യൂട്യൂബ് മീഡിയ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിനുള്ള സമയവും സാവകാശം ഒന്നും കിട്ടാത്തതാണ് കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഇടവേള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കരുതി നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അമാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആളെയും കൂട്ടിയിട്ട് പിന്നെ ഇവിടെ സോഹാറ് ഭാഗത്തുള്ള ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ പോകാമെന്ന് കരുതിയിട്ടിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആള് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളെയും കൂട്ടിയിട്ട് സോഹാറ് ഭാഗത്തുള്ള ചില ബീച്ചിൻ്റെ ഭാഗം അതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒമാനിലുള്ള ഇവിടെയുള്ള കുറേ ഇൻഡസ്ട്രിയൽ ഏരിയാസും ജോബ് ചാൻസസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളും പിന്നെ അതുപോലെയുള്ള തോട്ടങ്ങളൊക്കെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എല്ലാം കാണിക്കണം എല്ലാ സ്ഥലങ്ങളിലും പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ വിചാരിച്ച പോലെ ആ സ്ഥലങ്ങൾ പോകാനോ അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഈ പ്രവാസം അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ജോലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ വിചാരിച്ച പോലെ ഫ്രീ ടൈമോ കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല അപ്പം ജോലി ആകെ കിട്ടുന്നത് ഈ വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടാവുക ഈ ലീവൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മളെന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നത് എൻ്റെ ജോലി അതുപോലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ വെള്ളിയാഴ്ചയാണ് മെയിനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുക ആ സമയം മാക്സിമം ഞാൻ വീട്ടിൽ തന്നെ നിന്ന് കുട്ടികളുടെ കൂടെയൊക്കെ സമയം ചിലവഴിക്കാറാണ് പതിവ് അതിൻ്റെ ഇന്ന് ഞാൻ സമയം കണ്ടെത്തിയിട്ട് ചില ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം അങ്ങനെ വിചാരിച്ചതൊന്നുമല്ല ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ അമ്മാൻ ഇങ്ങനെ വിളിച്ച് സമയത്ത് വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ബീച്ച് സൈഡ് വെറുതെ ഒന്ന് കവർ ചെയ്യാം അപ്പോൾ കവർ ചെയ്ത ആ ഈ ഭാഗത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു റൈഡ് ബീച്ച് ഏരിയ ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിടത്തോളം ഇവിടെയുള്ള കടലിൻ്റെ സൈഡ് ഒരുപാട് വീടുകളൊക്കെ കാണാം വലിയ വലിയ വീടുകളൊക്കെ കാണാം പിന്നെ ഇവിടെ കടൽ ഭിത്തികളില്ല കാരണം മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ കടലിൻ്റെ സൈഡ് പിന്നെ ഇവിടെ ഉള്ള കടലിന് തിര വളരെ കുറവാണ് അപ്പോൾ തിര കുറവായത് പിന്നെ ആഴക്കടലാണ് ഈ ഞാനിപ്പോൾ പോകാൻ പോകുന്ന ആ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ സോഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് ഇന്ന് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇവിടെയുള്ള ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആഴക്കടലും ആയത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ഇവിടെ തിരകൾ തീരെ വളരെ കുറവാണ് തിര ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ കടൽ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭിത്തികൾ ഉണ്ടാകും പാറകൾ കൊണ്ട് ഭിത്തികൾ ചെയ്തിട്ടുണ്ടാകും ഇവിടെ ആ ഒരു ഭിത്തി കാണാൻ പറ്റില്ല ഡയറക്റ്റ് കടലിനെ നേരിട്ട് തന്നെ അടുത്തായിട്ട് തന്നെ ഒരു റോഡ് കാണാം ആ സൈഡിൽ തന്നെ ആയിട്ട് തന്നെ പിന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാം നല്ല രസമാണ് കാരണം നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടാണ് എന്നാൽ ഈ കടലും കടലിൻ്റെ സൈഡിലുള്ള വീടുകളൊക്കെ എന്നൊക്കെ പറയുന്നത് എന്തായാലും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം തീർച്ചയായിട്ടും വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമ്മൾ അമാനി എത്തിയിട്ടുണ്ട് അപ്പം അമാനെ അറിയില്ല നമ്മളിതൊരു വ്ലോഗാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് അമാൻ എന്തൊക്കെയോ കെട്ടുമുട്ടൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ കുഴപ്പമില്ല മൂപ്പര് ക്യാപ്പൊക്കെ എടുത്തിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് പണ്ട് ഞാനൊരു ഡയറക്ടറാണെന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് ഇവർ വിചാരിച്ച ആ വലിയൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണെന്നൊക്കെ പിന്നെ ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഏത് പണ്ട് കലാഗ്രാമത്തിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ആദ്യമായിട്ട് പോയ സമയത്ത് തന്നെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട് സനൂപ് എന്ന് പറഞ്ഞിട്ട് അപ്പം സനൂപാണ് എന്നെ സിനിമ എന്ന് പറയുന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ചതൊക്കെ അപ്പോൾ അവൻ ആദ്യമായിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ നമ്മുടെ ഒരു ബാബു മാഷും പിന്നെ ഈ സനൂപും കൂടിയിട്ട് എന്നെ ഒരു റാഗ് ചെയ്തായിരുന്നു എന്നോട് പറഞ്ഞ് പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പ്രസാദം ഇന്നലെ വന്നിരുന്നു ഈ ഒരു ഡയലോഗ് പല കോലത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജീവിതത്തിലെ ആദ്യത്തെ ഡയലോഗ് സിനിമയിലേക്ക് കടന്ന് സിനിമ എന്ന് പറയുന്ന സ്വപ്നം കാണുന്നതിന് മുമ്പേ ചെന്നെത്തിപ്പെട്ട ഒരു ഡയലോഗ് അപ്പോൾ ആ ഒരു ഡയലോഗ് വെച്ചിട്ട് ഞാൻ ഒരുപാട് വോയിസ് മോഡുലേഷനിലും പിന്നെ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കഥ പിന്നെ പറയാം അപ്പം നമ്മുടെ അമ്മാന് തൊപ്പിയൊക്കെ എടുത്തിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക
നമ്മളിപ്പോ ഉള്ളത് അത് കടാപ്പത്തുള്ളത് നല്ല ശാന്തമായ വിശാലമായ നല്ല അടിപൊളി കടപ്പുറത്താണ് നമ്മളുള്ളത്. നല്ല വിശാലമായ സ്ഥലമാണ്, നല്ല കാണാൻ നല്ല രസമുണ്ട് ഈ ഭാഗത്ത്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും അറിയാത്തൊരു സ്ഥലം തോന്നി ഒരു തോന്നലാണ് അല്ലേ. കൊറോണ ആണെങ്കിലും കൊറോണ സന്തോഷവും സമാധാനവും ഒക്കെ ഒരുപാട് കിട്ടുന്ന അതേപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഒമാനിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഭാഗത്ത് വരുവാണെങ്കിൽ ഈ ഒരു ബീച്ച് കൂടി സന്ദർശിക്കുകയാണെങ്കിൽ സമാധാനം കിട്ടുന്നുണ്ടല്ലേ. നാട്ടിൽ പോയ പോലത്തെ ഒരു ഫീലിംഗ് കിട്ടില്ലേ. നാട്ടിൽ പോയാലും ഇത്ര ഫീലിംഗ്സ് ഉണ്ടാകില്ലല്ലേ. അതാണപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ഇറാനിൻ്റെ അടുത്താണ് ഈ ഒരു ബീച്ച് കേട്ടോ. ഈ ഒരു ബീച്ചും നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇറാന് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അധികം ആൾക്കാർ പറയുന്നേക്കാം ഈ വിസിറ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് വിസിറ്റ് അങ്ങനെയൊക്കെ വരുന്നൊക്കെ പറയുന്നേക്കാം. എന്താണെന്ന് നമുക്ക് അത്യാവശ്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇത് നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഒമാനിലുള്ള ആൾക്കാർ സൊഹാറ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെ ആ അതെ അതെ നല്ല സന്തോഷമുണ്ടല്ലേ. നല്ല സന്തോഷമുള്ള നല്ല സമാധാനമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം എല്ലാവരും വിസിറ്റ് ചെയ്യണമെന്ന് അറിയാം. ഈ ഭാഗത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒമാനിലെ കടാപ്പുറം. അപ്പോൾ ഒമാനിലെ കടാപ്പുറം ഇതാണ്. ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ നമുക്ക് തിരക്ക് വിളിക്കും, അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ തല്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അതേപോലെ തന്നെ വിട്ടു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ തുടർന്ന് കാണുക. ഇനിയും സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും നിങ്ങളിലേക്ക് കിട്ടുന്നവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നില്ല. ഫിനാസ് അബൂബക്കർ.